പഴകിയ മത്സ്യങ്ങൾ വിൽക്കുന്നുവെന്ന പരാതിയിൽ ഫിഷറീസ് ഭക്ഷ്യവിഭാഗങ്ങൾ നടത്തിയ പരിശോധനയിൽ ഇടുക്കി ജില്ലയിൽ 102 കിലോ മത്സ്യം പിടികൂടി. ഗുരുതരമായ ക്രമക്കേട് നടത്തിയ 6 കച്ചവട സ്ഥാപനങ്ങൾക്ക് നോട്ടീസും നൽകി. ലോക്ക്ഡൗണിന് മുമ്പ് മുതൽ ശേഖരിച്ചു വെച്ച മത്സ്യം വ്യാപകമായി ഹൈറേഞ്ച് മേഖലയിൽ വിൽപ്പന നടത്തുന്നതായുള്ള വിവരത്തെ തുടർന്നാണ് ഓപ്പറേഷൻ സാഗർ റാണിയുടെ ഭാഗമായി ജില്ലയിൽ വ്യാപക പരിശോധന നടത്തിയത്. നെടുങ്കണ്ടം, തൂക്കുപാലം, ഉടുമ്പൻചോല, കട്ടപ്പന, കാഞ്ചിയാർ മേഖലയിൽ നടത്തിയ പരിശോധനയിൽ 38 കിലോ പഴകിയ മത്സ്യം പിടിച്ചെടുത്തു. ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയ 6 കച്ചവട സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ചൂര എന്നീ മത്സ്യങ്ങൾ നമ്മൾ അത് എടുത്ത് നശിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നെടുങ്കണ്ടം, കട്ടപ്പന കാഞ്ചിയാർ ഭാഗങ്ങളിലാണ് നമ്മൾ ഇൻസ്പെക്ഷൻ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നെടുങ്കണ്ടം മാർക്കറ്റുകളിൽ മാർക്കറ്റിലും അതുപോലെ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയയിൽ അവിടുത്തെ 2-3 കടകളിലായി മോശം മത്സ്യം നമുക്ക് അതായത് നശിപ്പിക്കാനായിട്ട് സാധിച്ചു. 14 ഇവിടെ ഒരു 20 കിലോ മീൻ ഇപ്പോൾ പിടിച്ചു. നെടുങ്കണ്ടത്ത് നിന്ന് മാത്രം 25 കിലോ അഴുകിയ മത്സ്യം പിടികൂടി. നെടുങ്കണ്ടത്ത് ഒരു കടയിൽ നിന്നും ചീഞ്ഞതും പുഴുവരിച്ചതുമായ 5 കിലോ മീനാണ് പിടികൂടിയത്. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് ഇതേ കട പുഴുവരിച്ച മത്സ്യവില്പന നടത്തിയതിന് അധികൃതർ അടച്ചുപൂട്ടിയിരുന്നു. ഈ സമയത്ത് കളക്ടറുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം സപ്ലൈകോ, ഫുഡ് സേഫ്റ്റി, അതുപോലെ ലീഗൽ മെട്രോളജി, അത് ഈ ഉടുമ്പൻചോല താലൂക്കിൽ മൊത്തമായിട്ട് ചിന്നക്കനാൽ വരെയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ കടകളിൽ കയറി പരിശോധന നടത്തി. അതുപോലെ ചിക്കൻ സെൻ്ററുകൾ അവിടെ വിലവർദ്ധനയ്ക്കെതിരെയും അതുപോലെ എക്സ്പയറി ആയിട്ടുള്ള ഭക്ഷ്യസാധനങ്ങൾ വിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ നടന്ന പരിശോധനയിൽ മൊത്തം 102 കിലോ പഴകിയ മത്സ്യമാണ് പിടികൂടിയത്. ഇവ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. വരും ദിവസങ്ങളിലും വ്യാപക പരിശോധനകൾ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.